കോഴിക്കോടും മലപ്പുറത്തുമായി പത്ത് പേർക്ക് വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു അതുപോലെ തന്നെ വെസ്റ്റേൽ പനി കാരണം രണ്ട് പേർ മരിച്ചു എന്നുള്ളതും നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും കൊതുകുജന്യ രോഗങ്ങളിൽ കേരളത്തിന് അത്ര കേട്ട് പരിചയമില്ലാത്ത ഒരു പനിയാണ് വെസ്റ്റ് നൈൽ പനി അതാ നൈൽ ഫീവർ ഫ്ലാവി വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന വെസ്റ്റ് നൈൽ വൈറസുകളാണ് ഈ ഒരു രോഗം പരത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉഗാണ്ടയിലെ വെസ്റ്റ്നൈലിലാണ് ഈ ഒരു വൈറസിൻ്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പനിക്ക് വെസ്റ്റ്നൈൽ പനി എന്നുള്ള പേര് വരാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇന്ത്യയിൽ ഒരു വൈറസ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് അത് തമിഴ്നാട്ടിലെ വെല്ലൂരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലാണ് കേരളത്തിൽ വെസ്റ്റേൺ പനിയുടെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തത് അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലുമാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് പക്ഷികളാണ് അതായത് കാക്ക കുയിൽ ഭക്ഷാടന പക്ഷി പോലുള്ള പക്ഷികളാണ് ഇതിൻ്റെ ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ പക്ഷികളുടെ ശരീരത്തിൽ വൈറസ് ഉണ്ടാവുകയും അത് അത് പിന്നെ കൊതുക് ആ പക്ഷിയെ കടിക്കുമ്പോൾ ആ വൈറസ് കൊതുകിൻ്റെ ശരീരത്തിലെത്തുകയും അങ്ങനെയുള്ള ആ കൊതുക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് മനുഷ്യരിലേക്ക് ഈ ഒരു അസുഖം പകരുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ളൊരു ലക്ഷണങ്ങൾ കാണിച്ച രോഗികളുടെ രക്തം പരിശോധിക്കുകയും അതുപോലെ തന്നെ തട്ടലിൽ നിന്നുള്ള നീരെടുത്ത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ ആദ്യം തന്നെ കോഴിക്കോട് മൈക്രോ ബയോളജി വൈറോളജി ലാബിൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയും അത് വൈറസ് ആണെന്ന് കണ്ടെത്തുകയും ചെയ്തു അതിനുശേഷം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സ്രവങ്ങൾ അയക്കുകയും അവിടെ നിന്ന് വെസ്നൽ പനിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ വെസ്നെൽ പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനൊരു മോഡേൺ മെഡിസിനിൽ അതിനൊരു എന്താ പറയുക ലക്ഷണങ്ങൾക്കനുസരിച്ച് മരുന്ന് കൊടുക്കുക അല്ലാതെ ഒരു ആൻ്റി വൈറൽ ആയിട്ടുള്ള ഒരു മരുന്നു കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു വാക്സിനും അല്ല അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചികിത്സ തേടേണ്ടതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ് കൊതുക് പരത്തുന്ന ഒരു ക്യൂലസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന ഒരു പകർച്ചവ്യാധിയാണ് വെസ്നൈൽ ഫീവർ നമ്മൾ ജപ്പാൻ ജ്വരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ജപ്പാൻ ജ്വരം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു അപകടം നിറഞ്ഞതാണ് അത്ര അപകടകാരിയല്ല വെസ്നൈൽ ഫീവർ എന്നാലും ജപ്പാൻ ചെറു സാധാരണയായിട്ട് നമുക്ക് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കൂടുതലായിട്ട് കാണപ്പെട്ടിരുന്നത് പക്ഷേ ഈ വെസ്റ്റിനൽ ഫീവർ മുതിർന്നവരിലും അതായത് ചെറിയ കുട്ടികളിലും കാണും അതുപോലെ തന്നെ മുതിർന്നവരിലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് വെസ്റ്റിനൽ പനി ഏറ്റവും കൂടുതൽ ഗുരുതരമാകുന്നത് ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾക്ക് അതായത് അറുപത് വയസ്സിന് കഴിഞ്ഞവർക്കുമാണ് അതായത് പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ട് അസുഖമുള്ളവർ ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർ പ്രമേഹ രോഗികൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ പനി വരുമ്പോഴാണ് ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഇതുപോലുള്ള ഈ ക്യൂലസ് കൊതുക് നമ്മളെ കടിക്കുമ്പോൾ മൂന്ന് ദിവസം മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് നമ്മൾ ഇതേപോലുള്ള പനിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനം ആളുകളിലും ഇതിൻ്റെ ഒരു പ്രത്യേകിച്ചുള്ള സിംറ്റംസ് പ്രത്യേകിച്ച് കാണില്ല സാധാരണ നമുക്കൊരു വൈറൽ പനി വരുമ്പോൾ എന്തൊക്കെയാണോ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അതുപോലുള്ള ലക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് കടുത്ത പനി ഉണ്ടാകും തലവേദന ക്ഷീണം ഓക്കാനം ഛർദി ഈ രീതിയിലുള്ള ലക്ഷണങ്ങൾ അതായത് നമുക്ക് വൈറൽ പനിക്ക് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള ലക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പനിയാണോ എന്ന് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ തന്നെ ശരിയായ ചികിത്സ കിട്ടിയില്ല എങ്കിൽ ഈ ഒരു വൈറസ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്പൈനൽ കോഡ് സുഷുനാഡിയെ കൂടിയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ തലച്ചോറിനെ ബാധിച്ച് കൈയിനും കാലിനും ഒരു തളർച്ച അനുഭവപ്പെടുക അപസ്മാരമുണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കൂടെ കാണും പിന്നീട് ഇത് നമ്മളെ നട്ടലിനെയും അതേപോലെ സ്പൈനൽ കോഡിനെയും ബാധിച്ച് കയ്യും കാലും അനക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ടിനെയൊക്കെ ബാധിച്ച് ഹാർട്ട് ഫെയിലിയർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നത് ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേഷൻ വരുന്നത് ഇനി വെസ്റ്റേൽ ഫീവറിൻ്റെ പകർച്ച എങ്ങനെയാണ് നമുക്ക് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യരിൽ നിന്ന് അടുത്ത ആളിലേക്ക് ഇത് പകരില്ല കൊതുകുകൾ വഴി പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കടിക്കുന്ന ക്യൂലസ് കൊതുകൾ വഴിയാണ് നമുക്കിത് പകരുന്നത് അതായത് ആദ്യം പക്ഷികളിൽ നിന്ന് കൊതുകിന് കിട്ടും കൊതുകിൽ നിന്ന് മനുഷ്യരേക്ക് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പകർച്ച രീതി വരുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലാണ് വൈകുന്നേരം മുതൽ രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ക്യൂലക്സ് കൊതുകൾ ഉണ്ടാവുന്നത് അപ്പോൾ അത് കടിക്കുന്ന മൂലമാണ് നമുക്ക് ഈ ഒരു വെസ്റ്റൽ പനി ഉണ്ടാവുന്നത് ഇനി നമുക്ക് വെസ്റ്റ്നൽ ഫീവറിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപൂർവം കേസുകളിൽ അത് തലച്ചോറിനെ ബാധിച്ച് വെസ്റ്റിനൽ എൻസെഫലൈറ്റിസ് എന്ന് പറയും അതായത് തലച്ചോറ് നീർക്കെട്ടുണ്ടാകും നേർക്കെട്ടുണ്ടാകും അപസ്മാരമുണ്ടാകും അങ്ങനെയുള്ള രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ ഹാർട്ടിനെ ബാധിച്ച് ഹാർട്ട് ഫെയിലിയർ ഒക്കെ വന്നിട്ട് മരണം വരെ സംഭവിക്കാം ഇനി നമുക്ക് ഈ അസുഖം വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കൊതുക് രാത്രിയാണ് നമ്മളെ കടിക്കുന്നത് അപ്പോൾ രാത്രിയിൽ നമ്മൾ കൊതുക്കൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൊതുക് വലയിനകത്ത് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തേക്ക് പോകും രാത്രിയിൽ പുറത്തേക്ക് പോകുന്നവരൊക്കെ നമ്മൾ പരമാവധി കവർ ചെയ്ത ഡ്രസ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക കൊതുകൊക്കെ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുക അതുപോലെ തന്നെ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ട് ഡ്രൈ ഡേ ആചരിക്കുക നമ്മുടെ പരിസരവും വീടും എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുക വെള്ളക്കെട്ടുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ചിരട്ടിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാധ്യതയുണ്ടെങ്കിൽ അതൊഴിവാക്കുക നമുക്കറിയാം ഈ ഒരു വെസ്നൽ ഫീവർ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈയൊരു എന്താ പറയുക വേനൽക്കാലത്ത് വല്ലപ്പോഴും ചിലപ്പോൾ ചെറിയ മഴകളൊക്കെ പെയ്ത് അങ്ങനെയുള്ള ഒരു വെള്ളത്തിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ ഇതുപോലുള്ള വൈറൽ വൈറൽപ്പനിയുടെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പനിയാണെന്ന് വിചാരിച്ച് സ്വയം ചികിത്സ ചെയ്യാതെ തൊട്ടടുത്തുള്ളൊരു ഡോക്ടറെ കാണിക്കുക അപ്പോൾ നമുക്കറിയാം ഒരു പത്ത് പേരാണ് ഇപ്പോൾ വെസ്റ്റ് പനി ബാധിച്ച് കോഴിക്കോടും മലപ്പുറത്തും ആയിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ളത് രണ്ട് പേര് മരിച്ചു എന്നാണ് ഇന്നത്തെ നമ്മുടെ ന്യൂസിലൂടെ അറിയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു അസുഖത്തിൻ്റെ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എങ്ങനെ പകരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ ഒരു അറിവ് നിങ്ങൾ ബാക്കിയുള്ളവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്